വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടൻ ഷിയാസ് കരീം ചെന്നൈയിൽ പിടിയിൽ. ഓ, ഷിയാസ് അങ്ങനെ അറസ്റ്റിലായല്ലേ? കരീം പിടിയിൽ. ഗൾഫിൽ നിന്നെത്തിയ ഷിയാസിനെ ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ചാണ് പിടികൂടിയത്. ചെന്നൈ വിമാനത്താവളത്തിൽ ഷിയാസ് കരീമിനെ ഞങ്ങൾ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും വേഗം ഇവിടെ എത്തണമെന്നുള്ള ഒരു അറിയിപ്പാണ് ചന്ദേര പോലീസിന് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം നേരത്തെ ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധി വെച്ച് പിടികൂടിയത്. എന്തായാലും ഇയാൾക്കെതിരെ യുവതിയുടെ പരാതിയിൽ ചന്ദേര പോലീസ് പീഡനത്തിനും അതുപോലെ തന്നെ പണം തട്ടിയതിനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകുകയും 2021 മുതൽ 2023 മാർച്ച് വരെ എറണാകുളത്തെ ലോഡ്ജിലും അതുപോലെ തന്നെ മൂന്നാറിലും വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി. വർഷങ്ങളായി എറണാകുളം. സംഗതി ശരിയാണ്, ന്യൂസ് 18 ഏഷ്യാനെറ്റിലും ന്യൂസ് വന്നിട്ടുണ്ട്, അപ്പം ബാക്കി ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം സംഭവം ശരിയാണ്, ഷിയാസിനെ എന്താ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചെന്നൈയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലാണ് അറസ്റ്റിലായിരിക്കുന്നത്. അപ്പം ഇനി കാസർഗോഡ് എന്തോ ആണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങോട്ട് കൊണ്ടുവരും, രണ്ടു ദിവസത്തിനുള്ളിൽ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. ഷിയാസ് ഇങ്ങനെ പിടികൊടുത്തതാണോ അതോ പിടിച്ചതാണോ എന്നും നമുക്കറിയില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കേസ് വന്നതിൽ പുള്ളി എന്തായാലും ഒരു വക്കീലിനെ കണ്ട് കാണുമല്ലോ, മുൻകൂർ ജാമ്യം ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അറസ്റ്റിലായിരിക്കുന്നത്. അപ്പം വക്കീലിൽ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് നാട്ടിൽ വന്നതായിരിക്കാം. എന്തായാലും വക്കീലിനെ കണ്ട് കാണും, ഒരു നല്ലൊരു വക്കീലിനെ കാണും, എന്തായാലും കാശുള്ളവരാണല്ലോ. വക്കീൽ പറഞ്ഞതിന്റെ ഭാഗമായിട്ടൊക്കെ വന്ന് പിടികൊടുത്തതായിരിക്കാം, എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ഇതിന്റെയൊക്കെ അപ്ഡേറ്റിന്റെ ഒക്കെ പറയുമ്പോൾ, നമ്മൾ കുറച്ച് നാളെ മുമ്പ് കണ്ടതല്ലേ ഉണ്ണി മുകുന്ദന്റെ കേസ്, അവസാനം ഇപ്പൊ എന്തായി, കോംപ്രമൈസ് ആയി എന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഇരുന്നുണ്ട് ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കേസ് ചെയ്യും, അവസാനം ഒന്നും അറിയാണ്ടൊരു കോംപ്രമൈസ്, അത്രേ ഉള്ളൂ. ഇപ്പൊ മല്ലു ട്രാവലിന്റെ കേസ് കണ്ടില്ലേ? മല്ലു ട്രാവലർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, ഞാൻ നാട്ടിലോട്ട് വരുന്നില്ല, എനിക്ക് ബിസിനസ് പരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയാണ് ഓരോ രാജ്യങ്ങളിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസം പുള്ളി ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് പുള്ളിക്ക് ബെയിൽ കിട്ടിയിട്ടേ വരത്തുള്ളൂ, അതായത് മുൻകൂർ ജാമ്യം കിട്ടിയതിനു ശേഷം പുള്ളി വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞില്ലേ? ആദ്യം പറഞ്ഞിരുന്നത് ബിസിനസ് പരമായിട്ട് അവിടെ നിൽക്കുകയാണ്, ഇപ്പൊ പറയുന്നു എന്താ മുൻകൂർ ജാമ്യം കിട്ടിയതിനു ശേഷം വരത്തുള്ളൂ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഒരു കേസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കേസിൽ അകത്തു പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഇനി നിരപരാധിയാണെന്നും പറഞ്ഞ് ആണെന്നും പറഞ്ഞ് പുറത്തു വന്നാലും ആരും തിരുത്തി പറയാനൊന്നും പോകുന്നില്ല. അവൻ നിരപരാധിയാണോന്നും ആ പെണ്ണ് കേസിൽ ഉണ്ടായിരുന്നവനല്ല നിരപരാധിയാണെന്ന് ആരും തിരുത്തി പറയാം. പക്ഷെ ഇങ്ങനൊരു പരാതി വന്നാൽ എല്ലാവരും പറഞ്ഞാൽ നടക്കും അവൻ അങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പം ഒരു സ്ത്രീ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ നോക്കാനൊന്നുമില്ല, പിടിച്ച ആദ്യം അകത്തരും, അതിനുശേഷം അന്വേഷണമൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയാണ്. ഇപ്പം മല്ലു ട്രാവലറുടെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പുള്ളി മുൻകൂർ ജാമ്യം കിട്ടിയിട്ടേ വരുന്നുള്ളൂ. ആ പുള്ളി അത് പുള്ളിയുടെ സ്റ്റാൻഡ്, പുള്ളിക്ക് പോയി നിൽക്കാനൊരു സ്ഥലമുണ്ട്. ഇപ്പൊ നമ്മളെയൊക്കെ പേരിലൊക്കെ ഇതേപോലൊക്കെ ആരെങ്കിലും ഒരു കള്ളപ്പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളോട് പോയി നിൽക്കും, എങ്ങും പോയി നിൽക്കാനൊന്നുമില്ല, പോലീസ് പിടിച്ചോണ്ട് പോകും, അത്രേ ഉള്ളൂ. പിന്നെ ഷിയാസ് ഇതൊരു കേസ് ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാധ്യമങ്ങളെ ചൊറിഞ്ഞുകൊണ്ടൊരു വീഡിയോ പുള്ളി പോസ്റ്റ് ചെയ്തായിരുന്നു ഫേസ്ബുക്കിൽ, അത് അതിനുശേഷം ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കേസിൽ പറയുന്നത് എന്തായാലും ഈ ഈ വാർത്ത പുറത്തു വന്നതോടെ ഷിയാസ് കരീമും വെല്ലുവിളിച്ച് ഒരു വീഡിയോ ദുബായിൽ നിന്നും പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ പ്രത്യേകിച്ച് ഇയാൾ പറഞ്ഞത് കുറെ ആളുകൾ തന്റെ പേരിൽ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ടെന്നാണ്, താൻ ജയിലിലല്ലെന്നും ദുബായിലുണ്ടെന്നും ഇവിടെ നല്ല അരി കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വാങ്ങാമെന്നാണെന്നും പരിഹസിച്ചുകൊണ്ടായിരുന്നു വീഡിയോ. എന്തായാലും ഇപ്പോൾ ചന്ദേര പോലീസ് ഈ വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ന് ചന്ദേര പോലീസ് ചെന്നൈയിലേക്ക് പുറപ്പെടും. അപ്പൊ അതാണ്, പുള്ളി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, ഞാൻ പറഞ്ഞു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, അതിനുശേഷം പുള്ളി അതിന്റെ എന്താ മാപ്പ് അപേക്ഷിച്ചിട്ട് വേറൊരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുകയോ മറ്റേ വീഡിയോ റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞു, മാധ്യമങ്ങൾ ഇപ്പൊ എന്തായാലും ഇതൊരു ആഘോഷമാക്കിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ചാനലിലും കാണിച്ചോണ്ടിരിക്കുക, പുള്ളിനെ അറസ്റ്റ് ചെയ്തു അവിടെ വെച്ച് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാ ചാനലിലും കാണിച്ചോണ്ടിരിക്കുക. മാധ്യമങ്ങളെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പുള്ളിയുടെ ഭാഗത്ത്. എന്തായാലും ഇത് അന്ന് ഇവർ പറഞ്ഞ 2021 മുതൽ 23 വരെ എന്ന് പറയും, 23 എന്ത് ഈ ഷിയാസിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് പിക്ചേഴ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെളിയിലോട്ട് വന്നതിന് പിന്നെയാണ് ഇങ്ങനൊരു പീഡന ആരോപണം വന്നത്. അപ്പം 2001 മുതൽ 2023 വരെ ഇവർ മ്യൂച്വലി എന്താ പറയുക, സമ്മതത്തോടു കൂടി ഉണ്ടായിരുന്ന ലിവിങ് ടുഗദർ ആയിരുന്നായിരിക്കും. അതിനുശേഷം ഈ പൈസ തട്ടിയെന്നും എന്താ പറയുക പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി വന്നതാണ്. അപ്പം അതുവരെ പരസ്പര ധാരണയിലും പരസ്പര സമ്മതത്തോടും കൂടി ജീവിച്ചവരായിരിക്കാം, കല്യാണം കഴിക്കാണ്ട് പരസ്പര അതിനുശേഷം അങ്ങനെ ജീവിച്ചവരായിരിക്കാം, കല്യാണം കഴിക്കാണ്ട് പരസ്പര സമ്മതത്തോടുകൂടി ഒരുമിച്ച് ജീവിച്ചവരായിരിക്കാം. ഇങ്ങനെ പുള്ളി വേറൊരാളെ കെട്ടുന്നു എന്ന് പറഞ്ഞപ്പം ആ സ്ത്രീ കൊണ്ട് പരാതി കൊടുത്തതായിരിക്കാം. എന്തായാലും അവര് മല്ലു ട്രാവലർ പറഞ്ഞ പോലെ മറ്റവർക്ക് മല്ലു ട്രാവലറിന്റെ കേസിൽ അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഫെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്താണെന്ന് മല്ലു ട്രാവലർ പറഞ്ഞു. ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ പോലും ഇല്ലാത്തത് ആരാന്ന് പോലും നമുക്കറിയില്ല. സോഷ്യൽ മീഡിയയിൽ പോലും ഇല്ലാത്തൊരു സ്ത്രീയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. സോ ജെന്യൂൻ ആണോ എന്താണെന്നും നമുക്കറിയില്ല. പുള്ളി ഇപ്പൊ എന്തിനാണ് പോലീസിന് മുമ്പ് ചാടിയെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടിരിക്കും, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം നമ്മൾ കാണാൻ പോകുന്നത് കോംപ്രമൈസ്, അതല്ലേ കാണുന്നത്? ഈ കേസിൽ കോംപ്രമൈസ് കണ്ട്, പിന്നെ നമ്മുടെ ആഡിന്റെ ഒക്കെ പ്രൊഡ്യൂസറായിട്ടുള്ള പുള്ള കേസിൽ നമ്മൾ കോംപ്രമൈസ് ഒക്കെ കണ്ടായിരുന്നല്ലോ. അതും നമ്മളൊന്നും പറഞ്ഞില്ല. ആദ്യമൊക്കെ എന്തോ ആയിരുന്നു, എന്ത് ബഹളമായിരുന്നു, എന്ത് ഒച്ചപ്പാടായിരുന്നു, അതൊക്കെ എന്തിയേ,
അതൊക്കെ എന്ത് ചെയ്യും, നിങ്ങളുടെ വണ്ടിയൊക്കെ എന്ത് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വീഡിയോ ഇട്ടിരിക്കും, അവര് ആ കാര്യം കൂടി നൈസായിട്ടൊക്കെ തീർന്നു കാശുള്ളവന്റെ. ഇത്രയേ ഉള്ളൂ പറയാൻ.